مالي سواك ولا ولي لا هدي يا من يقوم مقام الحمد منفردا للواحد الاحد لم يولد ولم يلد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم വേദിയിലുള്ള വിശിഷ്ടരായ ഉസ്താദുമാർ, ഈ മഹല്ലെ ജമാഅത്തിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ ജനങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി കബൂൾ ചെയ്യുമാറാവട്ടെ. നല്ല കുറെ കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി മരണപ്പെടാൻ ഈ സദസ് അല്ലാഹു ഒരു കാരണമാക്കി തരുമാറാവട്ടെ. ഒരു മഹാന്റെ ചാരത്ത് പാപമോചനത്തിന്റെ മാസത്തിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന നാം ആത്മീയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം മജ്ലിസിൽ ഇരിക്കേണ്ടത്. ഇവിടെ ഓറോസ് നടക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും വരണമല്ലോ എന്നൊരു ആചാരപ്രകാരത്തിലല്ല നമ്മളിവിടെ സംബന്ധിക്കേണ്ടത്. മറിച്ച് മഹാന്മാരുടെ മതദുന്നുഖ്രവിയ ലക്ഷ്യം വെച്ച് ഇൽമിന്റെ മജ്ലിസിൽ നിന്നുള്ള പ്രതിഫലെല്ലാം സ്വായത്തമാക്കി അല്ലാഹുവിലേക്ക് അടുക്കാനാണ് ഇത്തരത്തിലുള്ള അവസരങ്ങളെ നാം മുതലെടുക്കേണ്ടത്. വിശുദ്ധ റജബിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് നല്ലൊരു ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റജബിനെ നാം നോക്കിക്കാണേണ്ടതും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതും. നമ്മുടെ ഇടയിൽ ഉള്ള അനാചാരങ്ങളെ കൂടുതൽ അനാവരണം ചെയ്ത് നമ്മുടെ സദസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ളവരുടെ പ്രശ്നങ്ങൾ ധാരാളമായി എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളെല്ലാം പുറത്ത് വരാനിരിക്കുന്ന കാലത്തെ ഒരാത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഉതകും വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് എന്ന വിശുദ്ധ മാസത്തെ സംവിധാനിച്ചിട്ടുള്ളത്. മഹാന്മാർ റജബിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം റജബ് പാപമോചനത്തിന്റെ മാസമാണ്. മനുഷ്യരായ നാം അബദ്ധങ്ങളിലും തെറ്റുകുറ്റങ്ങളിലെല്ലാം പെട്ടുപോകാനുള്ള സാധ്യതയുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ ഹറാമുകൾ കൊണ്ട് അനാവരണം ചെയ്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ അബദ്ധങ്ങളിൽ പെട്ടുപോയി ഞാൻ നന്നാവില്ല എന്ന് ചിന്തിക്കുന്നതല്ല ബുദ്ധി, മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കാനാണ് റജബ് പോലുള്ള മാസങ്ങളെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. കുറെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടുകൊണ്ട് നിന്റെ ഏഴുകൾ കറുത്തുപോയിട്ടുണ്ടാവും. ആ കറുത്തുപോയ ഏഴുകളെ
മോനെ നീ വെളുപ്പിക്കണം എപ്പോൾ? റജബമാസം. കാരണം റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ ഔദാര്യവും മഗ്ഫിറത്തും ചേർന്ന് നിൽക്കുന്ന മാസമാണ് റജബ്. ഈ റജബ് മാസത്തിൽ നിന്റെ പഴയകാല തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുകൊണ്ട് നിന്റെ ഏടിനെ വലതു കൈയിൽ കിട്ടത്തക്ക വിധത്തിൽ വെളുപ്പിക്കണേ മോനെ. ആ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുപ്പിക്കുന്നതോടൊപ്പം സുഹൃതങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേണം. എന്നിട്ട് കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും വിധത്തിൽ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നയാൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ്. നിന്റെ രണ്ട് കരം ഉയർത്തിയിട്ട് നീ ദുആ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കിട്ടാനാണ്. ഈ മാസത്തിൽ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിച്ച് ജീവിതത്തെ നന്നാക്കിയെടുക്കുന്നവർക്കാണ് സർവ സന്തോഷങ്ങളും മംഗളങ്ങളും. അതോടൊപ്പം തന്നെ വിശുദ്ധ റജബിൽ ഒരു തെറ്റും വരാതെ കീപ്പ് ചെയ്യാനും നീ ഒന്ന് ശ്രമിക്കണം. കാരണം മറ്റേതെങ്കിലും മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് പോലെ അല്ല റജബിൽ തെറ്റ് ചെയ്യുക എന്ന് പറയണത്. ബുധനാഴ്ച തെറ്റ് ചെയ്യുന്നത് പോലെയല്ല വെള്ളിയാഴ്ച തെറ്റ് ചെയ്യുന്നത്. മക്കയിൽ നിന്ന് തെറ്റ് ചെയ്യുന്നതും നാട്ടിൽ നിന്ന് തെറ്റ് ചെയ്യുന്നതും ഒരുപോലെയാണോ? അല്ല. അഫാദിലായ മഹത്തമായ സ്ഥലങ്ങളിൽ മഹത്തമായ സമയങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അതിന് ശിക്ഷ കൂടുതലായിരിക്കും. മഹാനായ ഹദ്ദാദ് ഇമാം അവിടുത്തെ അന്നസാഇമുദ്ദീനിൽ രേഖപ്പെടുത്തുകയാണ്, റജബിൽ തെറ്റ് വരുന്നത് വലിയ ഹറാമാണ്, അതിന് ശിക്ഷ കൂടുതലാണ്. ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിന്ന് തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുപ്പിച്ച് സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിതത്തെ നന്നാക്കാനാണ് റജബിനെ അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്നിട്ട് ആ റജബിൽ ഹറാമ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ അവിരമിച്ച് ജീവിച്ചാൽ അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് ഹറാമായ ഇടപാടുകൾ നടത്തിയാൽ മോനെ തെറ്റുകുറ്റങ്ങൾ പുറപ്പിക്കാൻ തന്ന മാസത്തിൽ അല്ലാഹുവിനെ ധിക്കരിച്ചാൽ ശിക്ഷ വളരെ വലുതാണ്. ഒരിക്കലും നമുക്കത് സംഭവിച്ചുകൂടാ. തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനും നന്നാവാനും തന്ന മാസത്തിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് അത് വലിയ ശിക്ഷക്ക് കാരണമാണെന്ന് മഹാന്മാർ പറയുകയാണ്. എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. റമദാനിൽ തെറ്റ് ചെയ്യുന്നതും ഏതെങ്കിലും മറ്റൊരു മാസത്തിൽ തെറ്റ് ചെയ്യുന്നതും ഒരുപോലെയല്ല. പ്രതിഫലം കൂടുതൽ നന്മക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കൂടുതൽ ലഭിക്കാൻ അത് കാരണമാണെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനാത്തുകളെ, എന്തിനാണ് റജബല്ല തന്നതെന്ന ഓർമ്മ വേണം. റജബ് റജബ് അല്ലാന്റെ മാസമാണ്. ആ അല്ലയാണ് നമ്മോട് പറയുന്നത്, ഈ മാസത്തിൽ നീ ഒരു തെറ്റും ചെയ്യരുത്, ഈ
ഹറാമായ യുദ്ധം ഹറാമായ മാസങ്ങളിൽ ഒരബദ്ധവും നിന്റെ അടുത്ത് നിന്ന് വരാൻ പാടില്ല. അല്ല തന്നെ നമ്മളോട് പറഞ്ഞിട്ടും നമുക്ക് മാറ്റമില്ലെങ്കിൽ റമദാൻ മാത്രമാണോ ബഹുമാനിക്കേണ്ടത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും കറപുരണ്ടിട്ടുണ്ട്, എവിടെയോ നമുക്ക് അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ട്. ആ അബദ്ധങ്ങളെല്ലാം പൊറുപ്പിച്ച് വെളുപ്പിക്കണം. അതിനാണ് അള്ള റജബ് തന്നത്. ആ റജബിനെ നമ്മൾ ബഹുമാനിക്കണം. എന്താണ് റജബിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റും പൊറുപ്പിച്ച് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തീരുമാനം എടുക്കലാണ് റജബിനോടുള്ള ഒന്നാമത്തെ ബഹുമാനം. അല്ലാതെ വെറും അല്ലാഹുമ്മ ബാരിക്ലനാ ഫീ റജബിൻ വശഅവാഹാൻ എന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ. എല്ലാ തെറ്റും പൊറുപ്പിച്ച് ശരീരത്തെ ശുദ്ധിയാക്കാനാണ് റജബ് വന്നത്. അതിന്റെ രണ്ട് ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു. നമ്മൾ എന്ത് തെറ്റാണ് പൊറുപ്പിച്ചിട്ടുള്ളത് കൂട്ടുകാരെ? പിന്നെ എന്തിനാണ് നമ്മൾ നല്ല നല്ല മാസങ്ങളെ റമദാൻ എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന കേട്ടാ തോന്നും നമ്മൾ എന്തോ ഒന്ന് മല മറിച്ചിടാനുണ്ടെന്ന്. പ്രാർത്ഥന മാത്രം പോരല്ലോ, നമ്മുടെ പ്രവർത്തനവും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം. അതിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചില ചിട്ടകളെ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റജബ്, ഈ റജബിനെ നമ്മൾ മുതലെടുക്കണം. ആ മുതലെടുക്കൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ കുറെ തീരുമാനങ്ങൾ കൊണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലുള്ള മഹാന്മാർ അവർ ഒരു പരിധിയെത്തിയപ്പോൾ പിന്നെ ജീവിതത്തിന് കൂടുതൽ പ്രകാശം നൽകുകയാണ്. കണ്ടില്ലേ ബുഖാരി ഇമാം പറയുകയാണ് റിഞ്ഞതിന് ശേഷം ഞാൻ ആരെയും ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഒരറിവ് കിട്ടുമ്പോഴേ ജീവിതത്തിൽ അങ്ങ് മാറ്റം വന്നു. നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുന്നു, വ്യൂവേഴ്സ് കൂടുന്നു, വയലിന്റെ മജ്‌ലിസിൽ ആൾക്കാർ കൂടുന്നു. നമുക്കെന്ത് മാറ്റമാണുള്ളത്? ഒരറിവ് കിട്ടുമ്പോഴേക്ക്, ഒരു സംഭവം ജീവിതത്തിൽ നടക്കുമ്പോഴേക്ക് ജീവിതത്തിൽ പുതിയൊരു മാറ്റമുണ്ടാവണം. ഈ വയലിന്റെ മജ്‌ലിസിൽ വരുന്നു, തിരിച്ചു പോകുമ്പോ അല്പമെങ്കിലും തഖ്‌വ കൂടണ്ടേ, ഈമാൻ വർദ്ധിക്കണ്ടേ. കണ്ടില്ലേ അലിയുബ്ന അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ റസൂലുള്ളാനെ കണ്ടതിന് ശേഷം എന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ല. ഒരു സംഭവത്തോടെ പുതിയ ജീവിതം സൃഷ്ടിക്കുകയാണ് മഹാന്മാർ. ഞാൻ എന്റെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തൊട്ടതിന് ശേഷം എന്റെ സ്വന്തം കൈകൊണ്ട് എന്റെ സ്വന്തം മുഖ്യഭാഗം തന്നെ ഞാൻ തൊട്ടിട്ടില്ലെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു പുതിയ ശുദ്ധി ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അതുപോലെ ഈ റജബോടെ നമുക്ക് എന്തെങ്കിലും മാറ്റം വേണം. ഈ വയലിന്റെ മജ്‌ലിസോടെ നമുക്ക് ജീവിതത്തിൽ പുതിയൊരു ശുദ്ധി വേണം, പുതിയൊരു പ്രകാശം വേണം, പുതിയ നന്മകൾ വേണം. അല്ലാതെ കുറെ വയലിന്റെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം, അതിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? എന്തെങ്കിലും ഒരു പുതിയ സുന്നത്തുണ്ടാവണ്ടേ? ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കണ്ടേ?
മൗലാ ഷെരീഫിന്റെ കുറച്ചപ്പുറത്ത് കിടക്കുന്ന ഒരു മഹാനുണ്ട്. ആ മഹാന്റെ പേര് ഖാലി അബു ശുജാ റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിലെ വലിയ ഫിഖ്ഹിന്റെ പണ്ഡിതനാണ് മഹാൻ. അവർകൾ 160 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരവയവത്തിനും കേട് വന്നില്ല, ഒരവയവത്തിനും പ്രശ്നമില്ല, കാഴ്ചക്ക് കുറവില്ല, കേൾവിക്ക് ഭംഗമില്ല. ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഉസ്താദിന് എങ്ങനെയാ ഇത്ര നല്ല ആരോഗ്യം കിട്ടിയത്? അതിന് ഖാലി അബു ശുജാ തങ്ങൾ പറയുകയാണ്, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാനൊരു തെറ്റും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എന്തൊരു രസമുണ്ടാ വാക്ക് കേൾക്കാൻ. പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ എന്റെ അവയവങ്ങൾ കൊണ്ട് ഹറാം ചെയ്തില്ല, അതുകൊണ്ട് എന്റെ അവയവങ്ങൾക്ക് അല്ല തന്ന സംരക്ഷണമാണിത്. ഹാഷിയത്തുൽ ബുജൈരിമീൽ കാണാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് വേണം. അതിനാണ് റബ്ബ് റജബ് സംവിധാനിച്ചിട്ടുള്ളത്. റജബിനെ വേണ്ടതുപോലെ മുതലെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ റമദാനിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? ഈ റജബിനെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ആ ഭാഗ്യവാന്മാരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ ഇവിടെ കിടക്കുന്ന വലിയന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമ്മൾ നന്നാക്കണേ റഹ്മാനേ. എല്ലാ നല്ല മജ്ലിസിലും പങ്കെടുക്കും, നന്നാവണം കരുതും. പക്ഷെ നമുക്ക് പലപ്പോഴും നടക്കുന്നില്ല. നീ തന്നെ നമ്മളെ ഏറ്റെടുത്ത് നന്നാക്കി തരണേ റഹ്മാനേ. റജബ് വലിയ മഹത്വമുള്ള മാസമാണ്. ഈ റജബിലൂടെ നമ്മുടെ ജീവിതത്തിൽ പുതിയ ശീലങ്ങൾ കൊണ്ടുവരണം. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ വക്താക്കളായ നമുക്ക് എവിടുന്നും ഒരു വസ്തുവും കടമെടുക്കേണ്ടതില്ല. ആരുടെ ഹെയർ സ്റ്റൈലാണ് ഞാൻ പകർത്തേണ്ടത്? അത് മദീന പഠിപ്പിച്ചു തന്ന ഹെയർ സ്റ്റൈലാണ്. ഇന്നക്കും ഏതെങ്കിലും വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു അനാചാരം നാട്ടിൻ പുറങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ പുൽകേണ്ടവരല്ല. ഉമ്മമാരെ നമ്മുടെ വസ്ത്രധാരണ ഫാത്തിമ ബീവിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തിന്റെ തലേ രാത്രി കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? ഞാൻ നാളെ വഫാത്തായ എന്റെ ജനാദ പൊതിഞ്ഞ് എന്റെ മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന കഫൻ കൂട മറ്റുള്ള അന്യ പുരുഷന്മാർ കാണുമല്ലോ എന്ന് പേടിച്ച് കരയുകയാണ്. ജീവിതകാലത്ത് എന്റെ ശരീരം ആരും കണ്ടില്ല, മരണപ്പെട്ടതിന് ശേഷം എന്റെ ശരീരം കാണുമെന്നല്ല പേടി, മയ്യത്തിനെ പുതന്നെ കഫം കൂടെ കാണുമെന്ന് പേടിച്ചിട്ടാണ്. ഈ ഫാത്തിമ ബീവിയിൽ നിന്നാണ് ഉമ്മമാരെ നമ്മൾ ദീൻ പഠിക്കേണ്ടത്. നാളെ വഫാത്തായാൽ എന്നെ രാത്രി ഖബറടക്കിയാൽ മതി. കാരണം രാത്രിയുടെ ഇരുട്ടിൽ എന്നെ പൊതിഞ്ഞ കഫം കൂട ആരും കാണില്ലല്ലോ എന്ന വസീയത്ത് ചെയ്ത ഫാത്തിമ ബീവിയുടെ പേരും വെച്ചുകൊണ്ട് നാട്ടിൻ പുറങ്ങളിൽ ടൗണുകളിൽ ചന്തകളിൽ സർക്കീറ്റെടുത്ത് നടത്തുകയല്ല വേണ്ടത്, റസൂലുള്ളാഹിന്റെ ദീനിനെ പുൽകുകയാണ്. ഒരുപക്ഷേ നീ ധരിക്കുന്ന വസ്ത്രം നിന്റെ ശരീരം മുഴുവനും മറക്കുമ്പോ പരിഹസിക്കാനും ട്രോളാനും ആളുണ്ടാവും. അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടത് എനിക്ക്
റസൂലുള്ളാഹിന്റെ പൊരുത്തമാണ് വേണ്ടത്. വേറെ ഏതെങ്കിലും പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതിയുടേതല്ല. എന്റെ റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണം. എല്ലാ ദിവസവും 400 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന റാബിയത്തുൽ അദബിയ ബീവിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എല്ലാ ദിവസവും 400 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്? റക്അത്തുകളുടെ എണ്ണത്തിൽ അഭിപ്രായ ഭിന്നതകൾ ചരിത്രത്തിലുണ്ട്. അതിന് മഹദിയുടെ മറുപടി, എനിക്കിതുകൊണ്ട് സ്വർഗം കിട്ടാനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല, മറിച്ച് എന്തിനാണ് റൗളയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവാനാണ്? എന്നെ കണ്ടിട്ട് റസൂലുള്ളാഹിക്ക് സന്തോഷമുണ്ടാവാൻ, അതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിസ്കരിക്കുന്നതെന്ന് റാബിയ ബീവി പറയുന്നു. ജവാഹിറുൽ ബിഹാറിൽ യൂസുഫുൻ നബഹാരി തങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്റെ വസ്ത്രം കണ്ടിട്ട് എന്റെ മുത്തനബിക്ക് ഹാപ്പി ആവണം, എന്റെ മുടി കണ്ടിട്ട് എന്റെ നബിനങ്ങൾക്ക് ഇഷ്ടം വരണം, എന്റെ മുഖത്തെ ഇളം താടി കണ്ടിട്ട് എന്റെ ഹബീബായ നബിനങ്ങൾക്ക് പൊരുത്തമുണ്ടാവണം. ഇതല്ലാതെ ഏതെങ്കിലും മോഡേണിസ്റ്റിന്റെ ലിബറൽ ടീമിന്റെ യുക്തരഹിതവാദങ്ങളുടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഏതെങ്കിലും കസ്റ്റംസ് നമ്മുടെ ജീവിതത്തിൽ തലയിൽ ശരീരത്തിൽ കടമെടുക്കാനുള്ളതല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊരു ഹറാം ചെയ്യുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഹാഫിലുവിനും ജൗദിയും അവിടുത്തെ ബഹറുദ്ദുറോയിൽ അവിടുത്തെ രണ്ടാം വാള്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്, നമ്മളൊരു ഹറാം ചെയ്യുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ فقد أحزن النبي صلى الله عليه وسلم في قبره റൗളയിൽ കിടക്കുന്ന നബിതങ്ങളെയാണ് നീ വിഷമിപ്പിക്കുന്നത് എന്നോർമ്മ വേണം മോനെ. എന്തെല്ലാം വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് റൗളയിലേക്ക് താമസം മാറ്റിയത്? ത്വായിഫിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിന് കല്ലേറുകൊണ്ടില്ലേ? മുറിവേറ്റില്ലേ? രക്തമൊലിച്ചില്ലേ? ഇബ്നു ഹജർ തങ്ങൾ അൽമിനഹുൽ മഖിയിൽ പറയുന്നുണ്ട്, നബിതങ്ങൾക്ക് കാലിന് ഏറുകെട്ടിയിട്ട് മുത്തനബിതങ്ങൾ ഇരുന്നെടുത്ത് എഴുന്നേൽക്കുമ്പോ അവിടുത്തെ രണ്ട് ചെരുപ്പും ചുവന്ന കളറായിട്ടുണ്ട്, രക്തം നിറഞ്ഞിട്ടുണ്ട്. രണ്ട് സ്വത്തായിട്ട് ശത്രുക്കൾ നിന്നിട്ട് തുരുതുരാ കല്ലെറിഞ്ഞില്ലേ? റോഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നത് കാണാം. ഇങ്ങനെയൊക്കെ വേദനിച്ചിട്ടല്ലേ, കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മുടെ കയ്യിലേക്ക് പിന്തന്നത്? ഈ ദീനിനെ കാറ്റിൽ പറത്തിയിട്ട് പേര് ഫാത്തിമയെന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അത്തരം മക്കൾക്ക് പേരിട്ടിട്ട് വാപ്പാക്ക് പൂസലില്ലെങ്കിൽ കേൾക്കണേ, മൂന്ന് വിഭാഗത്തിന് സ്വർഗം ഹറാമാണ്. അതിലൊന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, രണ്ടാമത്തത് മദ്യപാനിയാണ്, മൂന്നാമത്തത് ആരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്, ദയ്യൂസ്. ആരാണേ ദയ്യൂസ്? ഹദീസ് വിശദീകരിക്കുന്നു, മഹാന്മാര് കൂടുതൽ വിശദീകരിക്കുന്നു. കുടുംബക്കാര് തെറ്റ് ചെയ്യുമ്പോ, അഹലുകാര് തെറ്റ് ചെയ്യുമ്പോ കൂസലില്ലാത്ത രക്ഷിതാവാണ് ദയ്യൂസ് ഹജരേ. പള്ളിയിലെ ഒന്നാമത്തെ സഫിന് നമ്മളുണ്ട്. ഉമ്മമാരെ രണ്ടു വട്ടം മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ശരി, നല്ല കാര്യം. പക്ഷേ നിന്റെ മോള് ധരിക്കുന്ന വസ്ത്രമേതാണ്? മകന്റെ ഹെയർ സ്റ്റൈൽ ഏതാണ്? മക്കൾ എത്ര മണിക്കാ വീട്ടിലേക്ക് കയറി വരുന്നത്?
അതിലൊരു പേരാറുമില്ലേ? ഒന്നാമത്തെ സഫയിൽ പള്ളിയിലുണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടുണ്ടോ? ഇമാം റഹിമഹുള്ള പറയാണ്, പല രക്ഷിതാക്കളും നരകത്തിലെത്തുന്നതിന്റെ ഒരു കാരണം മക്കളെ ശരിയാ വണ്ണം വളർത്താത്തത് കൊണ്ടാണ്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു പേടി എന്താണ്? എന്റെ മക്കളെ കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ സ്വർഗത്തിലെത്തുമോ എന്ന പേടിയാണ്. പല രക്ഷിതാക്കളും ഈ വിഷയത്തിൽ വമ്പൻ പരാജയത്തിലാണ്. സ്ഥാപനത്തെ സഹായിക്കുന്നു, പ്രസ്ഥാനത്തെ സഹായിക്കുന്നു, ആലിമീങ്ങളെ നന്നായി ബഹുമാനിക്കുന്നു, ഒരൊറ്റ മകൻ സുന്നത്ത് ജമാഅത്തിലില്ല, ഒരൊറ്റ കുട്ടി ദീനീ പ്രവർത്തനത്തിലില്ല, എല്ലാവരും മോഡേണാണ്, എല്ലാവരുടെയും ഇൻട്രസ്റ്റ് വെസ്റ്റേണാണ്, അത് വലിയ പ്രശ്നമാണ്. ഇന്നല്ലെങ്കിൽ നാളെ 60-ാമത്തെ വയസ്സില് ഈ വാപ്പ മരണപ്പെട്ട് ഖബറിലേക്ക് എത്തുമ്പോ മകന്റെ തജ്വീദനുസരിച്ചിട്ട് ഫാത്തിഹ അറിയില്ല, മയ്യത്ത് നിസ്കാരം എങ്ങനെയാണെന്നറിയില്ല, ഹജരേ 60 വർഷം നടത്തിയ കച്ചവടം നഷ്ട കച്ചവടമാണ്. കാരണം എന്തേ? മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനാണ് അമ്മ പറഞ്ഞത്, പക്ഷേ നീ അതല്ല വാങ്ങിയത്. എന്റെ മകൻ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വലിയ വലിയ ഉദ്യോഗ തലത്തിലേക്ക് എത്തണം, അതൊക്കെ നല്ലത് തന്നെ, മക്കളെ നന്നായി പഠിപ്പിക്കണം, ശരി. പക്ഷേ ദീനില്ലെങ്കിൽ ഫൗസർ ബിദാത്തി ദീൻ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ കൊണ്ട് വിജയിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഖബറിൽ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും. നരകത്തിലേക്ക് മക്കൾ തന്നെ ഗൈഡായിട്ട് പറയും, ഈ വാപ്പ എനിക്ക് ശരിയാ വണ്ണം ദീൻ തന്നിട്ടില്ല, സ്മാർട്ട് ഫോണുകൾ തന്നു, ലാപ്ടോപ്പുകൾ തന്നു, മെറ്റീരിയൽ ഫെസിലിറ്റീസ് റോയൽ ഫാമിലിയാണ്, എല്ലാ ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, പക്ഷെ ദീൻ തന്നിട്ടില്ലെന്ന് പറയലോടെ ജീവിതം നഷ്ടം തന്നെ. അതുകൊണ്ട് ആദ്യത്തെ ജാഗ്രത വേണ്ടത് രക്ഷിതാക്കൾക്കാണ്. എന്റെ മകൻ എന്റെ മകൾ ധരിക്കുന്ന വസ്ത്രം, എന്റെ മകൻ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, എന്റെ മകൾ എവിടെയാണ്, ഏത് കലാലയത്തിലാണ് പഠിക്കുന്നത്, അവൾ എവിടെന്നാണ് ലോറ നിസ്കരിക്കുന്നത്, അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള സംവിധാനമുള്ള കലാലയമാണോ? അതാണ് നമ്മളിൽ ആലോചന ഉണ്ടാവേണ്ടത്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് വേണം, ശരി, നന്നായി പഠിപ്പിക്കണം, ഓക്കെ, ഡിഗ്രിയും പി ജിയും ഡിപ്ലോമയോ സെറ്റും നെറ്റും ഒക്കെ വേണം, ശരിയാണ്. പുതിയ കാലത്തെ ചുവരെഴുത്തുകൾ വായിക്കുന്ന നല്ല വിദ്യാസമ്പന്നർ നമ്മളെ മക്കളിൽ വേണം, അതൊക്കെ ഓക്കെ. അവിടെ എന്നും ദീനിനെ വിറ്റുകൊണ്ടല്ലോ ഭൗതികം വാങ്ങേണ്ടത്, അവിടെയാണ് നമ്മൾ, അവിടെയാണ് വിജയിക്കേണ്ടത്, അവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രതയുള്ളവരാവേണ്ടത്. നമ്മുടെ മക്കളെ കൊണ്ട് അല്ല പറഞ്ഞതുപോലെ നിനക്ക് തന്ന മക്കളെ കൊണ്ട് സമ്പത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് സമയം കൊണ്ട് എന്തെല്ലാം ഞാൻ അനുഗ്രഹം തന്നോ അതുകൊണ്ടൊക്കെ മോനെ നീ സ്വർഗം വാങ്ങണം കേട്ടോ. അതാണ് മഹാന്മാര് വാങ്ങിയത്. ഹറമൈനി ഇമാമിന്റെ വാപ്പ ഹറമൈനി ഇമാമിനെ വളർത്തിയ കോലം കണ്ടില്ലേ? സൂക്ഷ്മതയോടെ വളർത്തി വലിയ ആലിമാക്കി.
ഷാഫി ഇമാമിന്റെ ആണ്ട് മാസമല്ലേ റജബ്? വന ഷാഫി ഇജ്രി ഉമ്മിഹി യതീമൻ, ഉപ്പയില്ലാത്ത മോനായിട്ട് പോലും അടിപൊളിയായി വളർത്തിയില്ലേ, ലോക പ്രശസ്ത ആലിമാക്കിയില്ലേ, ഷാഫി ഇമാം എന്ന മഹാപ്രഭുവിനെ സൃഷ്ടിച്ചത് ആ ഉമ്മയില്ലേ? ആ ഉമ്മയാണ് നമ്മൾ ആവേണ്ടത്. ഫറൂഖ് എന്ന് പറയുന്നയാൾ അവരുടെ ഭാര്യയോട് പറയുന്നുണ്ട്, 30,000 ദിർഹം കൊടുത്തിട്ട് പറയാണ്, നീ ഗർഭിണിയാണല്ലോ, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നന്നായി ദീൻ പഠിപ്പിക്കണം. ഫറൂഖ് വീട്ടിൽ നിന്നിറങ്ങി, വഫയാത്തുൽ ആയാനിൽ ഇബ്നു ഖല്ലിഖാൻ തങ്ങൾ രേഖപ്പെടുത്തുന്ന ചരിത്രം, ഫറൂഖ് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫറൂഖ് പിന്നെ തിരിച്ചു വരുന്നത് 30,000 ദിർഹം കൊടുത്തിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 27 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 27 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ മദീനത്തെ പള്ളിയിൽ കാണുന്നത് തന്റെ മകൻ മാലിക് ഇമാം അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നു. ആ മകന്റെ പേരാണ് റബിഅത്തു റളിയല്ലാഹു അൻഹു, മുജ്തഹിദുകളുടെ ഉസ്താദായി മാറി. ആ ഒറ്റയാനായി ആ ഉമ്മ വളർത്തിയ മോനാണത്. ഉമ്മമാരെ, നിങ്ങൾക്ക് ആ ഉമ്മയാവാൻ കഴിയുമോ? ഉപ്പമാരെ, ഫറൂഖ് നൽകിയ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? എങ്കിൽ എങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്? ഖബറിൽ സുഖസുന്ദരമായി കിടക്കാൻ പറ്റും. മക്കളൊക്കെ ആലിമീങ്ങളാണെങ്കിൽ, സ്വാലിഹീങ്ങളാണെങ്കിൽ, അവരിലൂടെ എന്തുമാത്രം പ്രതിഫലം നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഖബറിൽ എത്തുമ്പോൾ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും, പിന്നെ പെട്ടെന്ന് ടിടിആർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവിടത്തേക്ക് മാറിക്കോളി എന്ന് പറയുമല്ലോ. പെട്ടെന്ന് പറയണത് നിങ്ങൾ സ്ലീപ്പറിൽ കിടക്കേണ്ട ആളല്ല, AC ചെയർ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ റഫറും ട്രാൻസ്ഫറും കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഖബറിൽ നിന്നിങ്ങനെ സ്ഥാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ ഈ ഉപ്പ ഈ ഉമ്മ ചോദിക്കും, അത്ര ഇതെവിടുന്നാ റബ്ബെ ഇങ്ങനെ വലിയ സ്ഥാനം? നിന്റെ മകന്റെ നിന്റെ മകളുടെ ദുആ ഇന്റെ ഫലം. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പ്രാർത്ഥന വേണം, ആത്മാർത്ഥമായ ദുആ വേണം, അതോടൊപ്പം നല്ല തർബിയത്ത് ഉണ്ടാവണം. മഹാന്മാര് പഠിപ്പിച്ചു, ഒരു കർഷകന്റെ ജാഗ്രത വേണം. ഒരു ചെടി നമ്മൾ നട്ടാൽ ആ ചെടിക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആ ചെടിക്ക് വളം ഇട്ടു കൊടുക്കണം. ആ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും വലിച്ചെടുക്കുന്ന വല്ല വിളകളും ചുറ്റുവട്ടത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുക്കണം. എന്നിട്ട് ആ ചെടി ഏറ്റവും സുരക്ഷിതമായി വളർത്തി ഫലം കായ്ക്കുന്ന ഒരു മരമായി കാത്തിരിക്കണം. എന്നതുപോലെ നമ്മുടെ മകൻ എന്റെ മകന്റെ കൂടെ ആരാണ് കൂട്ടുകൂടുന്നത്? അവൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണോ അവന്റെ കൂടെ ഉള്ളത്? അവന്റെ സുഹൃത്തുക്കളുടെ കെയർ ഓഫിൽ ഞാൻ മരിച്ചാൽ എനിക്ക് ഒരുപാട് ദുആ കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ മകൻ നന്നാവുക എന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കൂട്ടുബന്ധങ്ങൾ ഫ്രണ്ട്സ് എല്ലാം നന്നാവണം. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഈ റജബോടുകൂടി നമുക്കൊരു പുതിയ ജീവിതത്തിന് കഴിയണം. റജബതിനാണ് അള്ളാഹു സംവിധാനിച്ചു തന്നത്. അതിലേറ്റവും പ്രധാനം, നമ്മൾ അന്താരാഷ്ട്ര തലത്തിലെത്തിയാലും അസലുൻ അസീലായ കാര്യങ്ങൾ മറക്കാൻ പാടില്ല. അതെന്താണ്? അത് മറ്റൊന്നുമല്ല, റജബ് നിസ്കാരത്തിന്റെ വാർഷികമാണ്. മുഅ്മിനീങ്ങളെ, ഉറൂസിന് പരിപാടിക്ക് വരുന്നുണ്ട്, സിയാറത്ത് നന്നായി നമ്മൾ ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമില്ലെങ്കിൽ ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർള് ഫർളാവൂല, ഒരു ഫർളിന്റെ സ്ഥാനം ലഭിക്കൂല. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ഗൗരവം വേണം.
എത്ര ഇബാദത്തുണ്ടെങ്കിലും നിസ്കാരം കലാക്കുന്നയാളാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്നയാളാണെങ്കിൽ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന ഒരു പരിപാടിയുമില്ല. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഒരു 500 രൂപ അവിടെ ഓഫീസിൽ കൊടുത്തേക്ക്, ബാക്കി നമ്മൾ എന്തെങ്കിലും ചെയ്തോളാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റുമില്ല. പിന്നെ അവലമാ തുസലൂന, ആദ്യമായി ആഖിറത്തിൽ മനുഷ്യരോട് ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം മുട്ടിയാൽ എക്സാമിന്റെ തിരക്ക്, യൂണിവേഴ്സിറ്റി എക്സാം, കല്യാണത്തിന്റെ തിരക്ക് എന്ന് പറഞ്ഞ് ഒരു നിസ്കാരം കലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ കാര്യം വേറാറാണ്. ബറക്കത്ത് മുഴുവനും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല ഹാഫിളു സുയൂത്തി റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത് കാണാം. ഈമാൻ മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയേറെയാണ്. മരണസമയം ഈമാൻ നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ: ഒന്ന്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവമില്ലാതിരിക്കൽ; രണ്ടാമത്തത് മദ്യപാനം, മദ്യം ലഹരി, അത് നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്നതാണ്; മൂന്നാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ, പ്രയാസപ്പെടുത്തൽ; നാലാമത്തത് മുഅ്മിനീങ്ങളെ വിഷമിപ്പിക്കൽ. ആരെയും തോളരുത്, ആരെയും പരിഹസിക്കരുത്. ഏതെങ്കിലും സാധുവിന്റെ മനസ്സിൽ നമ്മെ കൊണ്ട് വിഷമം ഉണ്ടായാൽ മരിക്കണ സമയത്ത് ദിക്ർ ചൊല്ലാൻ പറ്റൂല. അർബഈന നവ്വിയുടെ വ്യാഖ്യാനത്തിൽ കാണാം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം പ്രജപായതുകൊണ്ട് പറയാണ്, നല്ല ഗൗരവം കാണിക്കണം, ഔവല് വഖ്ത് പാലിക്കണം. കണ്ടില്ലേ ഹുബൈബ് ബിന് അദീ റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തൂക്കുകയറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. മഹാൻ പറഞ്ഞത്, എനിക്കൊരു ലാസ്റ്റത്തെ ആഗ്രഹം, രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ചാൻസ് തരണേ. എന്താണ് അവരൊക്കെ നിസ്കാരത്തെ പ്രേമിച്ച കോലം. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പറയുന്നത് ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസിനാണ്. കൊറേ സമയം നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ എന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ ശത്രുക്കളെ നിങ്ങൾ വിചാരിക്കും ഹുബൈബിന് മരണത്തിന് പേടിച്ചിട്ടാണ്. ആ നിങ്ങളുടെ ചിന്ത വരുന്നത് കൊണ്ടാണ് എനിക്കൊരുപാട് നേരം എന്റെ അള്ളാഹനോട് വർത്തമാനം പറയണമെന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ പ്രധാന അടയാളം തന്നെ അതാണ്. അവർക്ക് എത്ര നിസ്കരിച്ചാലും മതി വരൂല. അതേ സമയത്ത് റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം, ഒരാളുടെ ഖൽബ് ഹൃദയം മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലാ യദിദലിത്തുഅതി സമറ, നിസ്കരിക്കാൻ മടിയോടെ മടിയായിരിക്കും. നിസ്കരിച്ചോ, നിസ്കരിക്കാലോ, വാങ്ങൊടുത്തിട്ടല്ലേ ഉള്ളൂ, നിസ്കരിക്കാലോ, വാങ്ങൊടുത്തിട്ടല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ച് തീർക്കൽ, എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കൽ. നമ്മൾ നല്ല വാഴുന്നുണ്ട്, സംഘടനാ പ്രവർത്തനമുണ്ട്, എല്ലാ സാന്ത്വന പ്രവർത്തനമുണ്ട്, പക്ഷേ അടിസ്ഥാന കാര്യത്തിൽ വീണുപോകുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് നമ്മളെ പിടിപെടുന്നുണ്ട്. പേടിക്കണം, നല്ല പേടിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ഗൗരവം ഉണ്ടാവണം. എപ്പോഴെങ്കിലും അങ്ങ് നിസ്കരിക്കലോ. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ മോനോട് മോളോട് ചോദിക്കാണ്, നിന്റെ നിസ്കാരം കള്ളായാലോ? ഇല്ലല്ലോ. ഏയ്, വെറുതെ പറയല്ലോ, കള്ളായിട്ടില്ലേ? അപ്പോഴാ ഉമ്മ പറയണത്, ഉപ്പ പള്ളിയിൽ സുബീക്ക് പോയി, ഉസ്താദിന്റെ 10 മിനിറ്റത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഖുർആൻ ഓതി ചായ കുടിച്ച് പത്രം വായിക്കുമ്പോഴാണല്ലോ
നീ ബാത്റൂം എന്ന് വെള്ളമെടുത്തിട്ട് വരുന്നുണ്ട്, അപ്പൊ നിന്റെ നിസ്കാരം കളായിട്ടില്ലടാ. അപ്പൊ ഇവന്റെ ഡയലോഗ് 6:19 കള ഞാൻ 6:18 നിസ്കരിച്ചു. മലക്കിളക്കിങ്ങനെ പുഴുങ്ങിയിട്ട് തിന്നാനല്ല നമ്മളെ നിസ്കാരം കടാ. ഇത് എപ്പോഴെങ്കിലും അങ്ങോട്ട് തീർക്കേണ്ടതല്ല. നിസ്കരിക്കുന്ന നമുക്ക് ആദ്യം ബോധം വേണം എന്റെ നിസ്കാരം സ്വീകരിക്കണോ. അല്ലാക്കല്ല വേണ്ടത്, നമുക്കാ തോന്നണ്ടോ. കടമ നിർവഹണത്തിനല്ല നിസ്കാരം, കൂലി കിട്ടാനാ. അസർ വാങ്ങു കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ അടുക്കള പണിയിൽ നിന്നൊന്ന് പകുതിയിൽ നിന്ന് ശുദ്ധിയായി വേഗം പോയിട്ട് നിസ്കരിക്കുക. പിന്നെ ഒരു ജംഉം ഖസറും പോലെ അസർ നിസ്കരിക്കുക. അസറൊക്കെ അവല് വക്ത് ശരി. ഇതെന്തിനാണ് ഉമ്മമാരെ ളുഹർ ഇത്ര വരെ നമ്മൾ പിന്തിക്കുന്നത്? ഈ ളുഹർ നിസ്കാരം ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കൂ ചെറുപ്പക്കാരെ. ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കട പകുതി പൂട്ടിയിട്ട് ഓടിപ്പോയിട്ട് നിസ്കാരം 3:55 അസർ വാങ്ക്, ഞാൻ 3:54 നിസ്കരിച്ചു. ഇതെന്തിനാ ഇങ്ങനെ നിസ്കരിക്കണം? നമ്മള് ഇങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കേണ്ടത്? ഇതൊരു കടമ നിർവഹണമാ. ഈ കടമ നിർവഹണമല്ല, എന്നെങ്കിലും അങ്ങനെ ഉണ്ടായേക്കാം ശരി. ഇത് സ്ഥിരം സ്വഭാവമാവുന്നത് ഇബാദത്തിനോട് ടേസ്റ്റ് ഇല്ലാത്തതിന്റെ ഒരു അടയാളമാണ്. നമുക്ക് ഇബാദത്തിന് ടേസ്റ്റ് ഇല്ല, അത് ഹൃദയം മോശമായതിന്റെ അടയാളമായി മഹാന്മാർ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്, ഇന്നത്തെ ഈ വയലന്റെ മജ്‌ലിസിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. യുദ്ധം ചെയ്യുമ്പോൾ പോലും സ്വഹാബത്ത് ജമാഅത്ത് മിസ്സാവരുതെന്ന് ചിന്തിച്ചവരാണ്. എപ്പോ? യൂണിവേഴ്സിറ്റി എക്സാമിന്റെ അന്നല്ല പറയണത്, യുദ്ധത്തിന്റെ സമരത്തിന്റെ സമയത്ത് പോലും. ശത്രുക്കൾ അപ്പുറമേ ഉണ്ടാകുമ്പോൾ ഒന്നാം സഫിലുള്ള സ്വഹാബത്ത് യുദ്ധം ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് സ്വഹാബത്ത് നിസ്കരിക്കുകയാണ്. പിന്നിലുള്ള സഹാബത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒന്നാം സഫുകാര നിസ്കരിക്കുകയാണ്. ഏറ്റവും ഗൗരവത്തോടെ കണ്ടവരാണ് സഹാബത്തെ കിറാം റിദ്വാനുള്ളാഹി അലൈഹിം. അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അന്താരാഷ്ട്ര തലത്തില് നമ്മൾ എത്തിപ്പോയി ശരി. എല്ലായിടത്തും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തി ശരി. പക്ഷേ അസ്ലുൻ നസീലായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ച് തീർക്ക. ഇഷാ വാങ്ങൊടുത്ത വാടെ ഒരാൾ മറ്റേയാളോട് ചോദിക്കുക, നിസ്കരിച്ചാലോ ഇഷാ? അതെ, ഒന്ന് വേഗം നിസ്കരിച്ച് തീർന്ന. അതൊന്ന് തീർന്നല്ല, ഇതെന്താണോ ഇങ്ങനെ, അതൊന്ന് തീർന്നല്ല, ഇതെന്തോ തലക്ക് വലിയ ഭാരം മാതിരി. ഇങ്ങനെയാണോ നമ്മൾ നിസ്കാരത്തോട് പെരുമാറേണ്ടത്? അല്ല, ഒരിക്കലും അല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. ആരെങ്കിലും നിസ്കാരത്തെ അതിന്റെ അവ്വല് വഖ്തിൽ നിസ്കരിക്കുന്നവരായാൽ, മൻ ഹഫിള സ്വലവാത്തിൽ ഖംസി ലിവഖ്തിഹാ, സമയബന്ധിതമായി 5 നിസ്കാരത്തെ കൃത്യമായി നിസ്കരിച്ചാൽ, വദാവമാലൈഹ, 5 നിസ്കാരത്തെ അവ്വല് വഖ്ത് നിസ്കരിക്കുന്നത് എന്നെങ്കിലും ഒരു തവണ പള്ളിയിൽ നേരത്തെ എത്തിയത് കൊണ്ടല്ല, മറിച്ച് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണമെന്ന ചിന്തയാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ, അക്രമഹുല്ലാഹു ബിതിസ്ഇ കറാമാത്ത്, 9 ആദരവുകൾ അയാൾക്ക് അല്ലാഹു നൽകി അയാളെ ബഹുമാനിക്കുന്നതാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. 9 ആദരവുകൾ അയാളുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമായി നൽകും. എന്താണ് അയാൾക്ക് വേണ്ട ക്വാളിറ്റി? വേറൊന്നുമില്ല, ബാങ്ക് കൊടുത്താൽ നിസ്കാരം എന്ന ചിന്തയായിരിക്കണം, അതായിരിക്കണം ഏറ്റവും വലിയ ചിന്ത. അല്ലാതെ ഫോൺ വിളിക്കുന്ന ആളോടൊക്കെ പറയാ, ഞാൻ നിസ്കരിച്ചിട്ടില്ല, വോയിസ് അയക്കുന്ന ആളോട് ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഈ പറയുന്ന സമയത്ത് പോയി നിസ്കരിച്ചേക്കുന്നല്ലാതെ, നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്ന് പറയലല്ല.
നമ്മൾ വേഗത്തിൽ നിസ്കാരത്തിലേക്ക് കടക്കണം. മുനാഫിഖീങ്ങളുടെ അടയാളമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവമില്ലാതിരിക്കൽ, ജമാഅത്തിന് താല്പര്യമില്ലാതിരിക്കൽ. നമ്മുടെ ഖൽബിൽ ഈമാൻ നിറച്ചു തരണേ റഹ്മാനേ. നിസ്കാരം അത് വലിയ ഗൗരവത്തോടെ കാണണം. ഹാഫിളു സാഹിബ് തന്റെ കിതാബിൽ കബായിറിൽ പറയുന്നതാണ്, ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ ആ പെണ്ണിന്റെ കബറിൽ തന്റെ സഹോദരന്റെ ഒരു പണക്കിഴി വീണപ്പോൾ ആ കബർ മാന്തി നോക്കിയപ്പോൾ ആ സ്ത്രീ കത്തിക്കരിയുകയാണ്. കബറിന്റെ ഉള്ളിൽ മുഴുവൻ തീയാണ്. അതിന്റെ കാരണം എന്റെ ഉമ്മാനോട് അന്വേഷിച്ചപ്പം പറഞ്ഞത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരലസതയുണ്ട്. അവർക്ക് ഈ മരണസമയത്താണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിച്ചാൽ നിസ്കരിക്കാന്നല്ല ചിന്തിക്കേണ്ടത്, വേഗം നിസ്കരിക്കണം. അവല് വക്കിൽ നിസ്കരിച്ചാൽ അള്ളാഹ് കൊടുക്കുന്ന 9 ആദരവുകൾ എന്താണ്? ഒന്നാമത്തത് യുഹിബ്ബുഹുല്ലാഹ്, അവനെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടും. അള്ളാന്റെ ഇഷ്ടമാണല്ലോ നമുക്ക് വേണ്ടത്. ലോകത്തെല്ലാരും നമ്മൾ ഇഷ്ടപ്പെട്ടു, അള്ളാക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഡിസ്ലൈക്കും 10,000 ലൈക്കും കിട്ടി, എന്താ കാര്യം? ഒരു കാര്യമില്ല, അള്ളാന്റെ ഇഷ്ടമാണ് കിട്ടേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ എന്താ പ്രത്യേകത? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ അവന്റെ കൽബിൽ ആരോടും വെറുപ്പുണ്ടാവില്ല, മാത്രമല്ല അവൻക്ക് ആരെയും പേടിയുണ്ടാവില്ല, ഒരു ശത്രുവിനെയും പേടി ഉണ്ടാവില്ല. കണ്ടില്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ നബിമാർ സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം, മുമ്പിൽ കടലിന് സമാനമായ സമുദ്രം, ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ഫിറഔനിന്റെ നേതൃത്വത്തിൽ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയ ആ ഒരു സാഹചര്യം, മുമ്പില് വെള്ളം, ബാക്കിൽ ശത്രുക്കൾ. ഒന്നിച്ചുള്ള ടീമായ ബനു ഇസ്രായേലുകാര് പറഞ്ഞു, ഇന്നലെ മുദ്രക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കുന്നു, ഇപ്പോൾ ശത്രുക്കൾ നമ്മളെ പിടിക്കുന്നു. അപ്പൊ മൂസ നബി എന്താ പറഞ്ഞ? കല്ല, പിടിക്കൂല, കാരണം ഇന്നമഈ റബ്ബി സയഹ്ദീൻ, ഇവിടെ വരെ എത്തിച്ച അള്ളാഹ്ക്ക് ഇനി എങ്ങോട്ട് എത്തിക്കണം എന്ന് അള്ളാഹ്ക്ക് അറിയാം. ഡോണ്ട് വറി. കണ്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് അള്ളാഹ് കൊടുക്കണ ഒരു ക്വാളിറ്റിയാണത്, തവക്കുൽ എന്ന് പറയുന്നത്. നമുക്കൊക്കെ തവക്കുലുണ്ടോ? എന്ത് തവക്കുലുള്ളത്? സാധ അടുത്ത മാസം മോളെ കല്യാണമാണ്, ഒന്നും ആയിട്ടില്ല, ഒന്നായിട്ടില്ല വെച്ചാല് 5-ാം തീയതി ഒരു കൊറിയ അടിക്കാണ്ട്, പിന്നെ ഒരാള് 2 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ 1-2-3 സ്വർണത്തിന്റെ കോയിൻ ഉണ്ട്, പിന്നെ അള്ളിയുണ്ട്, പിന്നെ അള്ളിയുണ്ട് 4-ാമത്തെ. അതല്ല തവക്കുല്. വലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാന്റെ മേല് മാത്രം തവക്കുൽ ഉണ്ടാവണം. 5-ാം തീയതി കുറിയല്ല പ്രധാനം, അല്ലാഹ് ഉണ്ടെന്ന ബോധം വരണമെങ്കിൽ അല്ലാന്റെ ഇഷ്ടം കിട്ടണം. അല്ലാന്റെ ഇഷ്ടം കിട്ടാൻ അവ്വല് വഖ്ത് നിസ്കാരം നിർവഹിക്കണം. ഒരു തവണയല്ല, എല്ലാ കാലത്തും അവ്വല് വഖ്ത് നിസ്കരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അല്ലാഹ് ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാന്റെ ഇഷ്ടം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ ഇഷ്ടം കിട്ടിയാല് അള്ളാഹു അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പിന്നെ ആരെ നമുക്ക് ബേജാറാവേണ്ട ആവശ്യം? സൗർഗുഹയിൽ ശത്രുക്കള് ഗുഹന്റെ മുകളിലേക്ക് വന്നു നിന്നു, ശത്രുക്കള് മുകളിൽ കയറി നിന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ശത്രുക്കൾ അവരുടെ മുഖം ഒന്ന് താഴ്ത്തിയാൽ അഥവാ അവർ അവരുടെ കാലിലേക്ക് നോക്കിയാൽ ലറാന, നമ്മളെ കാണും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുന്നാ പറയുന്നത്? അതിന് നബി തങ്ങൾ പറഞ്ഞു, ഇല്ല,
കാണൂല. ഇന്നല്ലാഹു മഅന, നമ്മൾ ഒന്നിച്ചല്ലണ്ട്, നമ്മൾ ഒന്നിച്ച്. കാരണം ഒന്നിച്ചുള്ള സിദ്ദീഖുള്ളാഹിന്റെ വോൾട്ടേജ് ഉള്ള കിടിലം നേതാവ് ബനു ഇസ്രായേലുകാരോട് മൂസാ നബി പറഞ്ഞത് ഇന്ന മഅ റബ്ബി, എന്റെ ഒപ്പം അല്ലാഹു ഉണ്ട്. ഒന്നിച്ചുള്ള ഒരു വോൾട്ടേജ് പോരാ. അതാണ് വ്യത്യാസം. കാരണം അവർക്ക് അള്ളാഹുവിന്റെ ഹുബ്ബ് ഇഷ്ടം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ കൽബിൽ പേടി വരാത്തത്. ശത്രുക്കള് താഴെ വന്ന് ഇറങ്ങിയില്ലേ, ഗുഹാമുഖത്ത് രണ്ട് ചെടി മുളച്ചു, രണ്ട് ഇലകളുണ്ടായി, പ്രാവ് മുട്ടയിട്ടു, ചെലന്തി വല കെട്ടി. പ്രാവിന്റെ മുട്ടയും ചെലന്തി വലയും കണ്ടപ്പോ ഇവർക്ക് തോന്നി ഇതിന്റെ ഉള്ളിലില്ല, ആരുമില്ല. കാരണം ചിലന്തി വല കെട്ടണമെങ്കിൽ ഒന്നിക്കിൽ ഇപ്പം അവര് കേറിയിട്ടുണ്ടെങ്കിൽ ആ വല പൊട്ടണം. പൊട്ടിയിട്ടില്ല. പിന്നെ ചെലന്തിക്ക് ഇത്രയും വല കെട്ടാൻ മാത്രമൊന്നും സ്പീഡ് ഉണ്ടാവൂല. കാരണം അവര് അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസം ആയില്ലല്ലോ. ചെലന്തിക്കാണെങ്കിൽ അന്ന് മെസ്സേജ് കൊടുത്തത് ഹൈ ഫാസ്റ്റിൽ വല കെട്ടണം എന്നാണ്. 3 മണിക്കൂറുകൊണ്ട് കെട്ടേണ്ടത് 3 മിനിറ്റ് കൊണ്ട് അങ്ങ് കെട്ടിവെക്കണം. പ്രാവാണെങ്കിൽ മുട്ടയിട്ട് സജീവമായി. ഇതിനെ കുറിച്ച് മുസ്ലിമാമ പറഞ്ഞത് അല്ലാഹ് ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ AK-47 മിസൈലോ അത്യാധുനിക സംവിധാനമോ വേണ്ട. ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്ന വീടായ ചെലന്തി വല മതി. പക്ഷെ ഒന്ന് എന്ത് അല്ല ഏറ്റെടുക്കണം. സംവിധാനം കുറെ ഉണ്ട്. ടൈറ്റാനിക് കപ്പലിൽ തകർന്ന തെരിപ്പണമായി, ഒരു സംവിധാനവും ഇല്ല. നൂഹിന് വീട കപ്പൽ അടിപൊളിയായിട്ട് കരകയറിയിട്ടുണ്ട്. കാരണം അള്ളാന്റെ സംരക്ഷണം ഉണ്ട് മോനെ. ആ അള്ളാന്റെ സംരക്ഷണം വേണ്ടേ? അള്ളാന്റെ ഇഷ്ടം വേണ്ടേ? അതിനെന്താ വേണ്ടത്? അവല് വക്തിൽ നിസ്കരിക്കുന്ന ശീലം ആരംഭിച്ചോ ഈ റജബോടെ അതിന് നമുക്കൊരു തുടക്കം ഉണ്ടാവണം. റജബിൽ എന്താ ഉസ്താദേ തുടങ്ങേണ്ടത്? വേറെ ഒന്നും തുടങ്ങണ്ട, കൃത്യമായിട്ട് നിസ്കരിച്ചാ മതി, വേറെ ഒന്നും വേണ്ട. ഇത് തന്നെ മതി. അള്ളാന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ ബേജാറ് വേണ്ട. രണ്ടാമത്തെ ആദരം എന്താണ്? വയകൂനു ബദനുഹു സഹീഹൻ, നല്ല ആരോഗ്യമുള്ള ശരീരം അല്ലാഹു നൽകും. നല്ല ആരോഗ്യം ഉണ്ടാവും. ഇബാദത്ത് കൂടുതൽ ചെയ്യുമ്പോ ആരോഗ്യം കൂടും. അതുകൊണ്ടാണല്ലോ ഖുർആൻ ധാരാളമായി ഓതുന്നവർക്ക് കാഴ്ച നഷ്ടപ്പെടൂല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. എത്ര തെളിവുകളുണ്ട് അതിന്, ഉൻസുൽ മുഹാദറ എന്ന ഗ്രന്ഥത്തിൽ കാണാം. സീർവാല അമിനു ബലാഗിലുണ്ട്. മഹാനായ ഖാളി അബൂ തയ്യിബ് റളിയല്ലാഹു അൻഹു 100-ലധികം വയസ്സ് ജീവിച്ച ആളാ. ആരോഗ്യം, ഭയങ്കര ആരോഗ്യം. കപ്പലിൽ നിന്ന് കരയിലേക്കൊക്കെ നങ്കൂരിടുമ്പോൾ കര കുറെ ദൂരത്താണെങ്കിലും മഹാനവർകൾ ചാടാൻ മാത്രം ആരോഗ്യം, അത്രയും ആരോഗ്യം. എങ്ങനെ ഈ ആരോഗ്യം കിട്ടിയത് എന്ന ചോദ്യത്തിന് മഹാൻ നൽകിയ മറുപടി, നേരത്തെ നമ്മൾ ഇതിന് സമാനമായ ഒരു ചരിത്രം പറഞ്ഞിരുന്നു. അത് ഖാളി അബൂ ശുജാ റളിയല്ലാഹു അൻഹുവാണ്. ഇത് ഖാളി അബൂ തയ്യിബ് റളിയല്ലാഹു അൻഹുവാണ്. അതിന് മഹാന്റെ മറുപടി, ഞാൻ എന്റെ അവയവങ്ങൾ കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് അല്ലാഹ് തന്ന സമ്മാനം ആരോഗ്യം. ഇബാദത്ത് ചെയ്യുമ്പോ നല്ല ആഫിയത്ത് നൽകും, ആരോഗ്യം നൽകും. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അല്ല നമ്മൾ നോമ്പെടുക്കേണ്ടതും നിസ്കരിക്കേണ്ടതും, മറിച്ച് അതുകൊണ്ട് അല്ലാഹു പല ബെനിഫിറ്റും നൽകും.
ചോദിക്കണം. ഈമാൻ കഴിഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആഫിയത്ത്. ആരെ മുന്നിലും കൈനീട്ടാതെ അവസാനത്തെ വക്ത് വരെ നല്ല ആരോഗ്യത്തോടെ നിസ്കരിക്കാൻ നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആഫിയത്ത് ചോദിക്കൽ സുന്നത്താണ്. ദുആ ഇജാബത്തുള്ള സമയമാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത ദീനി വദ്ദുനിയാ വൽ ആഖിറ എന്ന ദിക്റുകളിൽ നല്ലതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുകയല്ല. ആഫിയത്ത് വേണം, നല്ല ആഫിയത്ത് വേണം. നമുക്ക് കിട്ടിയ ആഫിയത്ത് കൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോ അല്ലാഹു തിരിച്ചു തരുന്നതാണ് ആഫിയത്ത് എന്ന അനുഗ്രഹം. കണ്ടില്ലേ അബൂബക്കറിന് അയ്യാശ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ മകള് കരയുകയാണ്. ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മകളോട് പറയാണ് മോളെ എന്തിനാ കരയുന്നത്? വാപ്പാന്റെ വഫാത്തോർത്തിട്ടാണോ? വാപ്പ ഈ റൂമിൽ ജീവിച്ച കാലത്തോളം ഒരു തെറ്റും വാപ്പ ചെയ്തിട്ടില്ല. 18,000 ഖത്മുകൾ ഈ റൂമിൽ നിന്ന് വാപ്പ ഓതി തീർത്തിട്ടുണ്ട്. ഒരു രസമുണ്ട്. മഹാന്മാരുടെ മനാക്കിബുകളിൽ അവരൊക്കെ ജീവിതത്തെ ശുദ്ധിയാക്കിയത് കൊണ്ട് അവിടെ കൊടുത്ത സമ്മാനം. ആ ആഫിയത്ത് നമുക്ക് കിട്ടാൻ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കൽ. എന്ത് തിരക്കുണ്ടെങ്കിലും, എത്ര അടുക്കള പണിയുണ്ടെങ്കിലും, എന്തിന്റെ ഷോപ്പിന്റെ പൊടി പൊടിക്കുന്ന തിരക്കാണെങ്കിലും, അല്ലാഹു വേണ്ടിയിട്ട് അതൊന്ന് തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇബാദത്തിലേക്ക് നിസ്കാരത്തിലേക്ക് ഉളരിച്ചു പോയാൽ അതിനേക്കാൾ വലുതല്ല തരും. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടില്ലേ സലീഖ പിന്നിൽ വന്നു ഹറാമ ചെയ്യാൻ. സലീഖയെ അല്ലാഹു വേണ്ടി ഒഴിവാക്കി. പിന്നീട് അല്ലാഹു സലീഖയെ നല്ല മധുര 17-കാരയാക്കി. 17-കാരിയാക്കി സുന്നരിയാക്കിയിട്ട് ഭാര്യയായി കൊടുത്തില്ലേ? ഈ ചരിത്രത്തെ വിശദീകരിക്കുന്ന മഹാന്മാര് ഒരാശയം പറയുന്നുണ്ട്. തഫ്സീർ ഇബ്നു അജീബയിൽ അടക്കം കാണാം. ഒരു ഹറാം അല്ലെങ്കിൽ ഒരു ശുബഹത്ത്, ഒരു തെറ്റ് അല്ലാഹുവിന് വേണ്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ അബ്ദലഹുല്ലാഹു ഖൈറ മിൻഹു അതിനേക്കാൾ വലുതല്ല തരും. ഒരു കളവ് പറഞ്ഞാൽ 100 രൂപ ലാഭം കിട്ടും. ആ കളവ് പറഞ്ഞിട്ട് പറ്റിക്കാതെ ആ 100 ലാഭം വേണ്ട എന്ന് ചിന്തിച്ചാൽ 1,000 രൂപ നിന്റെ ബിസിനസ്സിൽ അല്ല ഹലാലാക്കിയിട്ട് തന്നെ തരും. കോളേജ് ക്യാമ്പസിൽ പഠിക്കുമ്പോ ഒരു ലവ് അഫെയർ നിന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണടിച്ചു, മിസ്സടിച്ചു, വേണ്ടെന്ന് വെച്ചു. മോനെ നിനക്ക് കിട്ടുന്ന ഭാര്യ, മോനെ നിനക്ക് കിട്ടുന്ന ഭർത്താവ്, ആരെയാണോ ലവ് അഫെയർ ഒഴിവാക്കിയത് അതിനേക്കാൾ ഭംഗിയുള്ളത് അല്ല തരും മോനെ. എന്താണോ നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കുന്നത് അതിനേക്കാൾ സൂപ്പറായത്, ഹൈ ക്വാളിറ്റി ഉള്ളത് ദുനിയാവെന്ന് തന്നെ അല്ലാഹു തരും. അത് നമുക്ക് നല്ല ഓർമ്മ വേണം. തൽക്കാലം ഒരു കളവ് പറഞ്ഞ 10 രൂപന്റെ ലാഭം കൊയ്യാനല്ല ചിന്തിക്കേണ്ടത്. ആ കളവ് പറഞ്ഞാൽ ചിലപ്പോ ഓട്ടോയിൽ വന്ന ഉമ്മാമയെ പറ്റിക്കാം. നൈറ്റ് ആയതുകൊണ്ട് ഇവിടത്തേക്ക് 100 രൂപ അധികം ചാർജ് എന്ന് പറയാം. വേണ്ടെന്ന് വെച്ചാൽ മോനെ അതിനേക്കാൾ സൂപ്പർ ലാഭം അല്ലാഹു തരും. പലിശ വേണ്ടെന്ന് വെച്ചാൽ, ഹറാമ് വേണ്ടെന്ന് വെച്ചാൽ, തെറ്റ് വേണ്ടെന്ന് വെച്ചാൽ, എന്താണോ നീ അതിനേക്കാൾ വലുതല്ല തരുകയാണ്. അതല്ലേ ഹദീസിലില്ലേ, ഒരു ഹറാം അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലൊരു ഫലം അല്ല തരും. ഒരു പക്ഷേ വഴിയിലൂടെ പോകുമ്പോ ഒരു അന്യ പെണ്ണിനെ കാണാനുള്ള ചാൻസ് ഉണ്ടായി, അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും മദ്യപിക്കുന്ന ക്യാമ്പസിലാണ് ജീവിക്കുന്നത്, എല്ലാവരും ഹറാം സ്റ്റാറ്റസ് വെക്കുന്നു, അവിടെ നീ ഇങ്ങനെ കടിച്ചു പിടിച്ച് ദീനിനെ പിടിച്ചാൽ ഒരുപക്ഷേ അതിന്റെ പ്രതിഫലം നീ ചിന്തിക്ക പോലും ചെയ്യാത്ത സമ്മാനമാണ് തരുന്നത്. അത് വലിയ ഓഫറാണ്.
ആയിരിക്കും റസൂലുള്ളാഹിനെ സ്വപ്നം കാണലടക്കം വലുതല്ല തരാനുള്ള ചാൻസ് ഉണ്ട്. സമാനമായി ഒരുപാട് ചരിത്രങ്ങളുണ്ട്, വിശദീകരണത്തിലേക്ക് പോകാൻ നേരമില്ല. നിസ്കരിക്കുന്ന ശീലമുണ്ടെങ്കിൽ 9 ആദരവുകൾ അല്ല നൽകുകയാണ്. അതിൽ മൂന്നാമത്തത് മലക്കളുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകും. എപ്പോഴും മലക്കൾ കൂടെ ഉണ്ടാകും. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്ന അവലോകത്തിൽ നിസ്കരിക്കുന്ന ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എപ്പോഴും മലക്കൾ ഉണ്ടാവും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കൾ അള്ളാഹുവിനുണ്ടല്ലോ. അതിന്റെ എണ്ണ അള്ളാഹു മാത്രമേ അല്ലേ അറിയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടെ പെൻഷൻ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇപ്പോഴും 10 പണികളുണ്ട്. അത് വിശദീകരിക്കല്ല. ജിബ്രീൽ അലൈഹിസ്സലാം എത്ര സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്, വരാറുണ്ട്, വരുന്നുണ്ട്. മഹാനടക്കമുള്ള മലക്കുകളുടെ സംരക്ഷണവും കാവലും ഒരാൾക്ക് കിട്ടും ഏതെങ്കിലും പ്രതിസന്ധിയിൽ പെടുമ്പോൾ. കണ്ടില്ലേ മഹാനായ ഹാഫിദ് ഇബ്നു അബി ദുന്യ റഹിമഹുള്ളയുടെ കിതാബ് മുജാബുദ് ദഅവയിൽ കാണാം ഒരു ചരിത്രം. അബൂ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വേറെയും ചില സ്വഹാബത്തിനെ തൊട്ട് ഇതേ ചരിത്രം ചില ഗ്രന്ഥങ്ങളിൽ കാണാം. കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ ഷെയർ ബിസിനസ് എന്ന വ്യാജേനെ ഒരു മുനാഫിഖായ മനുഷ്യൻ ഈ സ്വഹാബിയുടെ കൂടെ കൂടി. സഹാബി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കിടന്നപ്പോൾ കാലും കൈയും കെട്ടിയിട്ട് സർവ ചരക്കുകളും കൊള്ളയടിച്ചു. ഈ സഹാബി മുനാഫിക്കിനോട് ചോദിച്ചു, നീന്തിരിന്ന് കെട്ടിയിടുന്നത് എന്റെ സ്വത്ത് അപഹരിക്കലാണ് ലക്ഷ്യമെങ്കിൽ നീ അതെടുത്തോളൂ, എന്നെ വെറുതെ വിടൂ. ഇല്ല, നിന്നെ വെറുതെ വിടുന്ന പരിപാടി ഇല്ല. നിന്റെ സ്വത്ത് എന്റെ സ്വത്ത് തന്നെ, അത് ഞാൻ ഓക്കെ ആക്കി. അത് നീ ആയിട്ട് ഓഫർ ആയിട്ട് തരുമൊന്നും വേണ്ട, നിന്നെ കൊല്ലലാണ് ലക്ഷ്യം എന്ന എന്റെ ഒരു ലാസ്റ്റ് ആഗ്രഹം. എന്തേ ഒരു രണ്ടരക്കാലത്ത് നിസ്കാരം. അവർക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, രണ്ടരക്കാലത്ത് നിസ്കാരം. നമുക്ക് എന്ത് നിസ്കാരം? നമുക്ക് നിസ്കാരം ഒന്ന് കടമ നിർവഹിക്കൽ. ഭാര്യയോട് പറയൽ തന്നെ എന്താ, നീ എന്റെ ഡ്രസ് ഒന്ന് പെട്ടെന്ന് ഒരു കല്യാണത്തിന് മാറ്റം നല്ല ഡ്രസ് ഇടുക, ആ പുതിയ ഡ്രസ് ഒന്ന് വേഗം സ്ഥിരം. ലുങ്കിയും ലോറി ഡ്രൈവറുടെ എന്താ ചങ്ങായിമാരെ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോഴല്ലേ ഏറ്റവും ഭംഗിയുള്ള ഡ്രസ് ആയിരിക്കേണ്ടത്. ഭാര്യയോട് പറയാ ഒന്ന് ഡ്രസ് വേഗം നല്ലത് ഇസ്തിരിട്ട്, ഒരു കല്യാണത്തിനോണം സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്, ആ പുതിയ തന്നെ ഇട്ടോളി. എന്നിട്ടിങ്ങനെ ആർക്ക് വേണ്ടിട്ടാ ഈ നിസ്കാരം? ആർക്ക് വേണ്ടിട്ടാ? സ്ത്രീകളുടെ നിസ്കാര കുപ്പായ 2.5 കൊല്ലത്തെ പഴക്കം ഉണ്ടാവും, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും കരിമ്പം കുത്തിയിട്ട്. മറ്റു ഡ്രസ്സുകളൊക്കെയോ ഇങ്ങനെ അലമാറയിൽ നരനര സ്റ്റൈലിൽ വെച്ചിട്ടുണ്ടാവും. ഇത് ചിക്കൻ റോൾ മുതൽ ചുരുട്ടാനുള്ളതാണ്. ആർക്ക് വേണ്ടിട്ടാ ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ? ഞാൻ അതാ പറഞ്ഞത്, അന്താരാഷ്ട്ര ലോകത്തേക്കൊന്നും പോണ്ട, റജബിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്റെ നിസ്കാരം ഒന്ന് നന്നാക്കണം എന്നുള്ളതാണ്. മണിക്കൂറുകളോളം നമുക്ക് പഠിക്കണം നിസ്കാരത്തെ കുറിച്ച്. ഞാൻ അതിന്റെ ഒരു അവല് വക്ത എന്ന ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അബൂ മാലിക് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരു കുതിരപ്പടയാളി വന്നിട്ട് ഈ ശത്രുവിന്റെ തല അങ്ങ് വെട്ടി നശിപ്പിച്ചു. അബൂ മാലിക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ദുആയിന്റെ ഫലമായിട്ട് അല്ലാഹു പറഞ്ഞയച്ച മലക്കാണ്. കണ്ടോ നിസ്കാരത്തിനുള്ള കൊടുക്കുന്ന സമ്മാനം മലക്കുകളുടെ കാവലാണ്. അവല് വക്തിൽ നിസ്കരിക്കാൻ മുഅ്മിനീങ്ങള് നമ്മളൊന്ന് തീരുമാനിക്കണം. നാലാമത്തെ എന്താണ്?
നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കുന്നവർക്ക് വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. അവിടെ മഹാന്മാരുടെ വിശദീകരണം കാണാം. എന്താണ് അവിടുത്തെ ബർക്കത്ത്? അൽ ഖൈറുൽ കസീറു, വീട്ടിൽ ഖൈറുകൾ കൂടിക്കൂടി വരും. വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവും. ഇബ്ലീസിനെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും. ആ വീട്ടിൽ നിന്ന് തെറ്റ് ചെയ്യാൻ ഒരിക്കലും തോന്നൂല. മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ആ വീടിന് വലിയ ബർക്കത്തായിരിക്കും. പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ മലക്കുകൾ വന്നില്ലേ? വന്നിട്ട് ദുആ ചെയ്തു കൊടുത്തില്ലേ? സാറാ ബീബിയുടെയും ഇബ്രാഹിം നബിയുടെയും യാ അഹ്ലൽ ബൈത്ത്, നിങ്ങളുടെ കുടുംബത്തിനുള്ള ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആർന്നു കൊടുത്തു. ആ ദുആയിന്റെ ഫലം എന്താണ്? ആ കുടുംബത്തിൽ നിന്ന് 100,000 മേലെ നബിമാർ പിറവിയെടുത്ത കുടുംബമാണ്. മലക്കളുടെ ദുആഇന്റെ ഫലം കണ്ടോ? വദുആഉൽ മലായികത്തി മർജുഉൽ ഇജാബ ലിഖൗലിഹി തആല വലാ യസ്ഫഉ ഇൻദഹു ഇല്ലാ ലിവലിർത്തല. ഫത്ഹുൽ ബാരിയിൽ കാണാം, മലക്കൾ ദുആർന്നാൽ അല്ലാഹ് ഇജാബത്ത് തരും. കാരണം മലക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് മലക്കളുടെ ശഫാഅത്താണ്. അത് ചെയ്യിപ്പിക്കുന്നത് അല്ലാഹാണ്. ഇജാബത്തില്ലാത്ത പണിക്കല്ലേ ഏൽപ്പിക്കൂല. അവല് വത്തിനെ നമസ്കരിക്കുന്ന ഉമ്മമാരുള്ള വീടാണെങ്കിൽ അങ്ങനെ നേരത്തെ കാലത്തെ പള്ളിയിലെത്തുന്ന ഉപ്പമാരുടെ വീടാണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്താണ്. ആ ബർക്കത്ത് അവരുടെ സന്താനങ്ങളിലും കാണാം, അവരുടെ മക്കളിലും മക്കളെ മക്കളിലും ആ കുടുംബത്തിന്റെ തലമുറയിൽ മുഴുവനും കാണാം. ഇന്നല്ലാഹ ലയഫദു ബിർറജുലി സ്വാലിഹി വലദഹു വലദ വലദിഹി വലദ വലദിഹി വൽഖറിയത്തു അല്ലതീ ഹുവ ഫീഹാ. ബുഖാരി ബാബിന്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ മുഖദിർ റഹിമഹുള്ള പറയാണ്, നമ്മൾ നന്നാവുമ്പോ നമ്മൾ നന്നാവൽ മാത്രമല്ല മക്കള് നന്നാകും, മക്കളെ മക്കള് നന്നാകും, ആ നാട് നന്നാകും, ആ കുടുംബം നന്നാകും. സ്വലാത്ത് വെല്ലുന്നവരുടെ മക്കള് നന്നാകുമെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്ന ഹജർ ഹൈതമി റഹിമഹുള്ള അദ്ദുറുൽ മൗലൂദിൽ പറയുന്നുണ്ട്. നമ്മളെ നേരത്തെ നിസ്കരിക്കുന്നവരാണെങ്കിൽ മക്കളൊക്കെ തന്നെ നന്നാകും. ആ വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. ചില വീട്ടിൽ കണ്ടില്ലേ എപ്പോഴും പ്രയാസം, ഉസ്താദ് തീരെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, ദിക്ര ചൊല്ലാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ ഏട് എടുക്കുമ്പോ ഉറക്കം വരുന്നു, എന്തോ കണ്ണേറാറ്റാണാവോ, മൂക്കറാന്ന് കണ്ണേറ്. വെറുതെ നമ്മൾ തന്നെ ഒരു ഇജ്തിഹാദും ഇസ്തിംബാത്തും കണ്ണറ് വേറെ പണിയില്ലേ? കണ്ണ അവല് വക്തിൽ നിസ്കരിക്കണം, അത് തന്നെ വേണ്ടത്. ബാങ്ക് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ വേറെ വേറും പണി ഉണ്ടാവരുത്, അലസത ഉണ്ടാവാൻ പാടില്ല. വീട്ടില് ബർക്കത്തുണ്ടാവാൻ ആദ്യം വേണ്ടത് വീട്ടുകാര് അവല് വക്തിൽ നിസ്കരിക്കലാണ്. എല്ലാരും നിസ്കാരം കൃത്യമാണ്. പ്രായപൂർത്തിയായ ഒരുത്തൻ മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം മകൻ അവൻ ഖലാത്ത് നാളാണെങ്കിൽ ആ വീട്ടിന്റെ ചവിട്ടുപടിയിൽ ബർക്കത്ത് വരൂല. ആ വീട്ടിൽ തന്നെ ബർക്കത്ത് ഉണ്ടാവില്ല. മകളുടെ ഭർത്താവ് സുബീന എഴുന്നേൽക്കുന്നില്ല, അപ്പൊ അമ്മോസം കാക്കാക്ക് വാതിൽ മുട്ടാൻ പേടിയാ. എങ്ങനെയാ മുട്ടല്? പുതിയാപ്പള കെട്ടാപ്പളാണ്, പുതിയാപ്പള ആദ്യം സെലക്ട് ചെയ്യുമ്പോ നേരത്തെ ദീനുള്ള ആൾ എടുക്കണം, അല്ലാതെ വള്ളേക്കാണ് സാലറി, ഗൾഫിലാണ് ജോലി, അങ്ങനെയല്ല നമ്മള് ആരെയും എടുക്കേണ്ടത്. കറവ പശുവായിട്ടല്ല കാണേണ്ടത്, ഭൗതികതയല്ല നമ്മളെ മനസ്സിലെടുക്കേണ്ടത്, ദീനുകൊണ്ട് വിജയിക്കണം. അതിന് ദീനുള്ളവരെ കെട്ടിക്കണം, മകനായാലും മകളായാലും. നമ്മളെ വിഷയം അതല്ല. വീട്ടിൽ ബർക്കത്തുണ്ടാകും. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്ന ശീലക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ
വീട്ടിൽ പറക്കത്തുണ്ടാവാൻ മഹാന്മാര് പഠിപ്പിച്ച വേറെയും ചില വഴികളുണ്ട്. വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ വീട്ടിൽ പറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുന്ന വീടാണെങ്കിൽ അത് റബീഉൽ ഔവലിൽ മാത്രമല്ല, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടത്. അതിനാൽ മുസീബത്തൊക്കെ വീട്ടിൽ ബർക്കത്തുണ്ടാവാനുള്ള വഴിയാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലിദ് വല്ലൽ, മങ്കൂസ് മൗലിദ്, സുബ്ഹാന മൗലിദ്, ഹസീബത്തിൽ പെറുക. ഏതെങ്കിലും ഒരു ഭാഗം, ചെറിയൊരു ശകലമെങ്കിലും വീട്ടിൽ എന്നും പാരായണം ചെയ്യുന്നൊരു ശീലം കൊണ്ടുവരണം. ആ വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. അത് മലയാളത്തിലായാലും അറബിയിലായാലും കന്നഡയിലായാലും നിങ്ങൾക്കറിയുന്ന ഏത് ഭാഷയിലാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബ ചരിത്രം മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് ഹബീബില്ലാ, മഹബ്ബത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോടുള്ള പ്രേമം മക്കൾക്ക് കൊടുക്കലാണ് അവരുടെ മനസ്സിൽ നിന്ന് വൃത്തികേടുകൾ ഒഴിവാക്കാനുള്ള വഴി. വേറൊരുത്തരുമായി പ്രേമത്തിൽ പെടാതിരിക്കണമെങ്കിൽ, എൻഗേജ്ഡ് ആവാതിരിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരാളെ കൽബിൽ ഇരുത്താൻ നമ്മൾ കഴിയണം. അത് വേണ്ടത് മഹബ്ബത്താണ്. അതിന് വീട്ടിൽ ചരിത്രങ്ങൾ കൊടുക്കണം. മക്കളെ കഴിഞ്ഞിട്ട് പഴയകാല ഉമ്മമാരുപ്പമാര് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുവഴി മക്കളങ്ങ് നന്നായി കിട്ടും. നമ്മൾ വിചാരിക്കും ദുർബലരായ നമ്മൾ നബി തങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ട് മക്കളെങ്ങനെ നന്നാവാനാണ്. അവിടത്തേക്ക് ആ മൗലിദ് ഓതുന്ന മജ്ലിസിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവര് ആമീൻ പറയും. നമ്മുടെ കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് അവര് സാക്ഷി നിൽക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പണി തന്നെ മൗലിദ് ഓതുന്ന സദസ്സിലേക്ക് വരലാണ്. കണ്ടില്ലേ നബി തങ്ങളുടെ മൗലിദ് ഓതുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു? ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത് എന്താണ്? അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീലിനെ കൊണ്ട് എന്റെ ഹസാനിന് നല്ല പവറും ശക്തിയും കൊടുക്കണേ. ഈ സഹീഹായ ഹദീസ് വിശദീകരിച്ച് അദ്ദലാലാത്തുൽ വളഹാത്ത് അലാ ശർഹി ദലാഇലിൽ ഖൈറാത്തിൽ കാണാം. ഇത് ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മാത്രം ഉള്ള ക്വാളിറ്റി അല്ല, നബി തങ്ങളുടെ മദഹ് പാടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പറയുന്ന പാടുന്ന ചരിത്രം എഴുതുന്ന ഏതൊരാൾക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ദിനവും ഒരഞ്ചു മിനിറ്റെങ്കിലും കൊച്ചുമക്കളെ കൂടെ ഇരുത്തിയിട്ട് ഒരു പ്രഭാഷണം കേൾപ്പിക്കാനെങ്കിലും, നല്ല പ്രഭാഷണങ്ങളുണ്ട്, മഹാന്മാരുടെ മജ്ലിസ് നമ്മൾ സംഘടിപ്പിക്കണം, ഉസ്താദുമാരുടെ വയല് കേൾപ്പിക്കണം. മുഹമ്മദ് ഫാറൂഖിനെ, ഇലിമി ഉസ്താദിനെ പോലുള്ള നല്ല മദഹ് പറയുന്ന അലിമീങ്ങളുടെ നല്ല പ്രഭാഷണം കുഞ്ഞുങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ കൽബിലൊന്ന് തറച്ചു പോയാൽ, റസൂലുള്ളാഹിനോടുള്ള പ്രേമം ഒന്ന് വന്നു പോയാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. ഒരു കണ്ണടിയിലോ ഒരു മിസ്സടിയിലോ ഒരു ഹറാമിലോ അവര് പെടൂല. അതാണ് ഏറ്റവും വലിയ പ്രമേയമായി നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നമ്മളെ വീട്ടിൽ മറക്കത്തോണ്ട് വരണം. അടുത്തതെന്താണ്? നിസ്കാരത്തെ കൃത്യമാക്കുന്ന മോമിനീങ്ങൾക്ക് അല്ലാഹ് അടുത്തതായി കൊടുക്കുന്ന സമ്മാനം വയൽഹറു അലാ വജ്ഹിഹി സിയമ സ്വാലിഹീൻ. ആ മുഖത്ത് തന്നെ ഈമാനുണ്ടാവും. ഹയാത്ത് കാലത്ത് മാത്രമല്ല, മരിച്ചു കിടക്കുമ്പോഴും ആ മുഖത്ത് ഇങ്ങനെ ഈമാനുത്തുന്ന മുഖമായിരിക്കും. ആ ഗണത്തിൽ നമ്മളെ പെടുത്തണേ റഹ്മാനേ. ചിലര് മരിച്ചു കിടക്കുമ്പോ ആക്സിഡന്റിനായി കിടക്കുമ്പോ ഇയാള് മുസ്ലിമാണോ എന്ന നാട്ടുകാര് ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് കാണാറുണ്ട്. കാക്കണേ അല്ലാ, നമ്മളുടെ മുഖം ഈമാനുള്ള മുഖമാക്കണേ റഹ്മാനേ. എത്രയോ പേരുടെ മുഖത്തിന്റെ കോലം മരിക്കണ സമയത്ത് മാറിപ്പോയിട്ടുണ്ട്. പന്നിയുടെ മുഖമായതുണ്ട്, മറ്റു ജീവികളുടെ മുഖമായതുണ്ട്. ബുസ്താനിൽ ആരിഫീനിൽ കാണാം
കൽവിന്റെ കോലം മാറിപ്പോയവരുണ്ട്. എത്ര പേരാണ് അങ്ങനെ പെട്ടുപോയത്? അതിനൊരു കാരണം അവർക്ക് തെറ്റ് ചെയ്യാൻ പേടിയില്ലാത്തത് കൊണ്ടാണ്. മോനേ, ആരാരും കാണാത്ത റൂമിൽ ഹറാമ നീ ഫോണിലൂടെ കണ്ടാൽ റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന രഹസ്യ ജീവിതത്തിലെ ഹറാമുണ്ടെങ്കിൽ പിന്നെ പരലോകത്ത് സുഹബത്തു റസൂലിനെയായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും മിനിമം ക്വാളിറ്റി നമ്മുടെ രഹസ്യ ജീവിതം ശുദ്ധിയാവണം എന്നുള്ളതാണ്. ഇതെന്റെ ഭാഷയല്ല, ഇമാം ഷേറാലി തങ്ങളുടെ ലവാഖിഹിൽ ഉള്ളതാണ്. പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന വഷളാവുന്ന എന്തെങ്കിലും ഹറാം നമ്മൾ മൊബൈലിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, രഹസ്യ ജീവിതത്തിലുണ്ടെങ്കിൽ, നാളെ മരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ലത്രേ. ബേജാറ് വേണോ? ബേജാറ് വേണോ? നമ്മുടെ രഹസ്യത്തെ നമ്മൾ നന്നാക്കി എടുക്കണം. അന്ന് എങ്കിലേ നമ്മുടെ മുഖത്ത് ഈമാനുണ്ടാവുള്ളൂ. മരിച്ചു കിടക്കുമ്പോ എത്ര സ്വാലിഹ്യങ്ങൾ ചിരിച്ചുകൊണ്ട് മരിച്ചവരുണ്ട്, എത്ര മഹാന്മാരുണ്ട്. ജീവിതത്തിൽ അധികമൊന്നും ചിരിക്കാത്തയാളാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനത വഫാത്തിന്റെ സമയത്ത് ചിരിക്കുകയാണ്. അതിന് കാരണം കൂടെയുള്ളവർ ചോദിച്ചപ്പോ സൂറത്തു സ്വഫാത്തിൽ ഒരായത്തോടി പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ, ചിരിക്കേണ്ട കാലത്ത് ചിരിക്കഹമെന്നും പറഞ്ഞ് ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ നെരുക്കോട് മറവിട്ട് കിടക്കുന്ന കർണാടകത്തിൽ കൂടുതൽ പരിചയമുള്ള നെരുക്കോട് ഉസ്താദിനെ നിങ്ങൾക്കറിയില്ലേ? ജലാലിയന്റെ മജ്ലിസിൽ, വിക്റിന്റെ മജ്ലിസിൽ, റമദാനിൽ നോമ്പെടുത്തിട്ട് പള്ളിയിൽ നിങ്ങളുടെ സദസ്സിൽ ആ മഹാ വഫാത്താകുന്ന നിന്റെ അത്ഭുതം എന്താണ്? എല്ലാവരും മരിക്കുന്നയാൾക്ക് വിക്ര്, മരിക്കുന്നയാൾക്ക് ചൊല്ലിക്കൊടുക്കലാണ്. പക്ഷെ മഹാൻ ബാബുള്ളവർക്ക് വിക്ര് ചൊല്ലിക്കൊടുത്തിട്ടാണ് ആ മഹാൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. നമുക്കും പോവണ്ടേ മുഅ്മിനീങ്ങളെ, ആ യാത്ര നല്ല ഭംഗിയുള്ള യാത്ര. അതിനെന്ത് വേണം? നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ ഗൗരവം വേണം. ചിലപ്പോ ആരോടെങ്കിലൊക്കെ നമുക്ക് പിണങ്ങേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് അങ്ങ് നിർത്തി വെക്കണം, അല്ലെങ്കിൽ വേറൊരു പദ്ധതി അവസാനിപ്പിക്കണം. എനിക്ക് പള്ളിയിൽ പോയാലേ മതിയാവുള്ളൂ എന്ന അർത്ഥത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം ജീവിതത്തിൽ വേഗത്തിൽ നിർവഹിക്കുന്നവരാവണം. അങ്ങനെയാണ് എന്തെങ്കിലും സമാധാനമാണ് മനസ്സിൽ. 8 മണിക്ക് കൊടുക്കുന്ന ഇഷാങ്ക് 8:30 ആകുമ്പോ നമ്മുടെ ഇഷാവ് കഴിഞ്ഞ് എത്താതെട്ടരയാകുമ്പോ കഴിഞ്ഞ് പിന്നെ നമുക്ക് തന്നെ ഒരു റാഹത്തല്ലേ? നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നുള്ള വേദാറില്ല. നിസ്കാരമാണ് വൃത്തം നിർവഹിക്കുന്നവരാവണം. മരിക്കണ സമയത്ത് മുഖത്ത് ഉറ്റിനിൽക്കുന്ന മരണം കിട്ടും. മഹാനവർകൾ, എനിക്ക് സ്വർഗാണോ നരകാണോ എന്നറിയാതെ ഞാൻ ചിരിക്കൂലെന്ന് തീരുമാനിച്ച മഹാനാണ്. എനിക്ക് സ്വർഗാണോ നരകാണോ എന്നറിയാതെ ഞാൻ ചിരിക്കൂല. മഹാനവർകൾ ചിരിക്കുകയാ. വഫാത്തായി കഴിഞ്ഞിട്ട് ചിരിക്കുന്ന മയ്യത്തിനെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു അത്ഭുതം. അതിന് മഹാന്റെ ഒരു വർത്തമാനം. എന്താ വർത്തമാനം എന്നറിയോ? എന്താ വർത്തമാനം? നിങ്ങൾ എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകണം.
എന്നെ വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകണം. അശരീരി വരികയാണ്. എന്റെ ഖബറിൽ എന്റെ റസൂലുള്ളാഹി കാത്തു നിൽക്കുന്നുണ്ടോ? നമുക്കങ്ങനെ പോവണ്ടേ? നിസ്കാരത്തിന്റെ വിഷയം വലിയ ഗൗരവത്തോടെ കാണുമ്പോ അല്ല തരുന്ന സമ്മാനമാണ്. അടുത്തതെന്താണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അവന്റെ കലബ് ശുദ്ധിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അവന്റെ കൽബിനുള്ള നന്നാക്കുന്ന പറഞ്ഞാൽ ആര് വാഴ്ന്നു പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റുന്ന കിബറില്ലാത്ത, വജുബില്ലാത്ത, ഇല്ലാത്ത നല്ല സലീമായ കൽബ് കൊടുക്കും. ബാങ്കിനെ നിസ്കാരത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഉസ്മാൻ തങ്ങൾ പറയാണ്, വയമുറു അലസ്സുറാത്തി കൽബർക്കില്ല മിന്നൽ പിണർ പോലെ സുറാത്ത് വാലത്തിലൂടെ നടന്നു പോകാൻ പറ്റും. സുറാത്ത് വാലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിച്ച് അപ്പുറത്തെ കരയിലെത്താൻ പറ്റുന്നവർ. കാരണം അവർ നിസ്കാരത്തെ സ്നേഹിച്ചവരാണ്. അതിനല്ല കൊടുക്കുന്ന സമ്മാനം. അവസാന രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നരകമോചനം അല്ല എഴുതിവെക്കും. മഹാന്മാരുടെ കൂടെയുള്ള സ്വർഗം അല്ല സമ്മാനിക്കും. ഈ ഒമ്പത് കറാമത്തുകൾ അല്ല പറഞ്ഞത് അല്ലാഹു നൽകുന്നതായിരിക്കാണ്. ഉസ്മാനുബിനെ സ്വാദങ്ങള് പറയാണ്, കൃത്യമായി നിസ്കാരത്തെ കൊണ്ട് നടക്കുന്നവർക്കാണ് ഈ റജബിൽ നമ്മൾ അങ്ങ് തീരുമാനിക്കണം. ഞാൻ ഇനി മുതൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കും. നിസ്കാരത്തിൽ ഒരലംഭാവവും കാണിക്കൂല. അങ്ങനെ നിസ്കരിക്കുമ്പോ അല്ലാഹു നമുക്ക് വലിയ ബർക്കത്ത് നൽകും. ജീവിതത്തിൽ വലിയ സമാധാനമായിരിക്കും. പരമാവധി നമ്മുടെ ജീവിതത്തിൽ കീപ്പ് കൂടി ചെയ്താൽ നിസ്കാരത്തിൽ ഖുശൂഉം അതോടൊപ്പം ഈമാനോടുള്ള മരണവും അല്ലാഹു നൽകുന്നതാണ്. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വലിയ താല്പര്യമുള്ളവരാവണം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സാബിത്ത് ബിൻ ആസിം അൽബുനാനി റളിയല്ലാഹു അൻഹു ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ആ മഹാനവർകൾ ഒരു ദിവസം ഒരു ഖത്ത് മോദി തീർക്കും. മഹാനായ സാബിത്ത് ബിൻ ആസിം അൽബുനാനി റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞിട്ട് ഖബറടക്കുമ്പോൾ പെട്ടെന്ന് മഹാന്റെ ശരീരം താഴെ വെച്ചെടുത്തുന്ന് ഖബറടക്കുമ്പോൾ ഒരു കല്ല് താഴേക്ക് വീണുപോയി. മഹാന്റെ ദേഹത്തല്ല, സൈഡിലേക്ക് വീണുപോയി. ആ കല്ലെടുക്കാൻ വേണ്ടി ഖബർ കുഴിക്കുന്നയാൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട അത്ഭുതം. സാബിത്ത് അൽബുനാനി റളിയല്ലാഹു ഖബറിന്റെ ഉള്ളിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല. ഖബറടക്കം പോയിട്ട് മണ്ണിടല് പോയിട്ട് കല്ലെന്നെ ശരിക്കും വെക്കണം അത്രേ. അതിന്റെ ഇടയിലാണല്ലോ ഒരു കല്ല് വീണത്. അപ്പോൾ ആ മഹാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ മുഅ്മിനീങ്ങളെല്ലാം ഖബറടക്കം പൂർത്തിയാക്കിയിട്ട് മഹാന്റെ വീട്ടിലേക്ക് പോയി. മഹാന്മാരെ ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം കാണാം. ഖബർ ഒഴിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ പോയിട്ട് മഹാന്റെ മകളോട് ചോദിച്ചു, ഉപ്പാന്റെ ജീവിത സ്റ്റൈൽ എങ്ങനെയായിരുന്നു? അതിനാ മകൾ നൽകിയ മറുപടി, വാപ്പ എപ്പോഴും 300 റക്അത്ത് നിസ്കരിക്കും, രാത്രി ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യും, എന്നിട്ട് സുബിയോടെടുത്താൽ അള്ളാഹിനോട് മഹാനായ എന്റെ വാപ്പ ദുആ ചെയ്യും, അള്ളാഹുവേ ഖബറിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ
ഇവിടുന്ന് ഫർലിന്റെ പുറമെ 300 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല റബ്ബേ, ഖബറിന് നിസ്കരിക്കാൻ ചാൻസ് തരൂലേ പ്ലീസ്. എന്താണ് ഓരോക്കെ നമുക്ക് സ്വന്നത്തിസ്കാരത്തോട് താല്പര്യമില്ല. മുമിനീങ്ങൾ വേറൊന്നുമില്ലെങ്കിലും നിസ്കാരം അത് നമ്മുടെ ജീവന്റെ ജീവനാവണം. നമ്മുടെ ഈ വാവും വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്ന ഒരു മജ്‌ലിസായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ മറവത്ത് നടക്കുന്ന മഹാന്റെ ബർക്കത്തോട് ഈ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ത് റമദാനെ നമുക്ക് അനുകൂലമാക്കണേ റഹ്മാനെ. ഒരുപാട് ആള് ദുആ ചെയ്യാൻ നസീഹത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദുമാരും സാദാത്തുക്കളും അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്. നമുക്ക് ദുആ ചെയ്തു തരാൻ അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നീ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് വീട് പണി തുടങ്ങി വെച്ച ഒരാൾ, തുടങ്ങാനിരിക്കുന്ന ഒരാൾ ഇവിടെ ഞാൻ വയലിന് വന്നപ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഖൈറായ രീതിയിൽ അവരുടെ വീട് പണി നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പലരും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി പല വിധത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ഈ കട്ടത്തുള്ള മുഖം ഉറൂസുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു. അവർക്കൊക്കെ നീ പകരം സ്വർഗം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് പലരും പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥലം വിട്ടുവിട്ടാൻ, ഏറ്റവും റാഹത്തിൽ തുടങ്ങി വെച്ച പണി പൂർത്തിയാവാൻ, അങ്ങനെ പലരും ഇവിടെ ഉള്ളവരും മജ്‌ലിസിലുള്ളവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാനെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നമ്മുടെ സയ്യിദ് അവർകൾ എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ സാദാത്തുക്കൾക്ക് ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾക്ക് ഉസ്താദുമാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.